കോൺഗ്രസിന് അടിസ്ഥാനപരമായി ഇപ്പോൾ ശക്തിയുള്ളത് ദക്ഷിണേന്ത്യയിൽ മാത്രമാണ് അതിൽ കൃത്യമായി പറഞ്ഞാൽ കർണാടകത്തിലും കേരളത്തിലുമാണ് കോൺഗ്രസ് പാർട്ടിക്ക് എന്തെങ്കിലും ഒരു മേൽക്കൈ ഉണ്ട് എന്ന് അവകാശപ്പെടാവുന്നത് കേരളത്തിൽ ഉള്ള ആ ഒരു മേൽക്കൈ അത് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന വേളയിൽ യു ഡി എഫിന് ഒരു പക്ഷേ അനുകൂലമായ ഇവിടുത്തെ ഭരണവിരുദ്ധ വികാരമായിക്കൊള്ളട്ടെ മറ്റ് ചില കാര്യങ്ങളായിക്കൊള്ളട്ടെ ഇതെല്ലാം യു ഡി എഫിന് അനുകൂലമാകാവുന്ന അന്തരീക്ഷം അപ്പോൾ കഴിഞ്ഞ ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ സംഭാവന ചെയ്ത കോൺഗ്രസ് പാർട്ടിയുടെ അൻപത്തി ചെല്ലുവാനും അംഗങ്ങളിൽ പരമാവധി അംഗങ്ങളെ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ സംഭാവന ചെയ്തത് കേരളമാണെന്ന് ഉറക്കണം ഈ കേരളത്തിലെ ഒരു സവിശേഷമായ സാഹചര്യം ഇവിടെ കോൺഗ്രസ് എക്കാലത്തും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എക്കാലത്തും ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയിലാണ് നിന്നത് മലബാർ മേഖലയിൽ മുസ്ലിം വിഭാഗത്തിലെ ആളുകൾ മുസ്ലിം ലീഗും മുസ്ലിം ലീഗും ഉൾപ്പെടുന്ന യു ഡി എഫ് മുന്നണിക്കും പരമ്പരാഗതമായി വലിയൊരു വിഭാഗം വോട്ട് ചെയ്തു മധ്യ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം അതുപോലെ പടിഞ്ഞാറൻ കേരള മേഖലയിലെ ലത്തീൻ വിഭാഗങ്ങൾ ഇവരൊക്കെ പ്രധാനമായും കോൺഗ്രസ് പാർട്ടിക്കും യു ഡി എഫിനും അനുകൂലമായി കാലാകാലങ്ങളിൽ വോട്ട് ചെയ്തു കീഴവ സമുദായത്തിൻ്റെ പ്രധാന പിന്തുണ എൽ ഡി എഫിനായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമാണ് അപ്പം അങ്ങനെ ഹൈന്ദു സമുദായത്തിലെ ഒരു പ്രമുഖ വിഭാഗം നിരന്തരം എൽ ഡി എഫിന് അനുകൂലമായി പ്രധാനമായി വോട്ട് ചെയ്യുകയും യു ഡി എഫിനനുകൂലമായി ന്യൂനപക്ഷ കൺസോളിഡേഷൻ വരികയും ചെയ്ത ആ പാരഡൈം ഇപ്പോഴിതാ അട്ടിമറിക്കപ്പെടും എന്ന ഒരു ഭീതിയിലാണ് കോൺഗ്രസ് അതിനുള്ള കാരണമെന്ന് പറയുന്നത് മുസ്ലിം ജനസാമാന്യം രണ്ട് മൂന്ന് കാരണങ്ങളാൽ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ സംഭവിച്ച രണ്ട് മൂന്ന് കാരണങ്ങളാൽ മുസ്ലിം ജനസാമാന്യം ആകെ അമ്പരന്ന് നിൽക്കുകയാണ് കോൺഗ്രസിനോടുള്ള അവരുടെ ഒരു നിലപാടിൽ ചെറിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം അത് ഗാൽവനൈസ് ചെയ്യപ്പെടുന്നത് എൽ ഡി എഫിന് അനുകൂലമായിട്ടാണ് അതൊരു കാരണം പലസ്തീൻ വിഷയമാണ് പലസ്തീൻ വിഷയത്തിൽ ഇസ്രയേൽ ഗസയിൽ നടത്തുന്ന വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്ക് ഗസായിൽ ചൊരിയുന്ന രക്തത്തിന് അതിൽ ഗസയിലെ ആളുകളോട് പ്രത്യേകിച്ചും ഹമാസിനോടെ എന്ന് പറയുന്നില്ല ഗസായിലെ ആളുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എൽ ഡി എഫ് മഹാസമ്മേളനം നടത്തുകയും റാലി നടത്തുകയും ചെയ്യുമ്പോൾ അതിന് തക്ക രീതിയിൽ യു ഡി എഫും കൂടെ പ്രതികരിക്കുന്ന രീതിയാണ് അല്ലെങ്കിൽ പ്രതികരിക്കാൻ നിർബന്ധിതരാകുന്നു അതെന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിനെയും മുസ്ലിം ജനസാമാന്യത്തെയും കൂടെ നിർത്താനുള്ള ഒരു ഭാഗം ഒരു ഒരു അടവെന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ഒരു കമ്മിറ്റ്മെൻ്റ് എന്നുള്ള നിലയിൽ അത് ചെയ്യാൻ നിർബന്ധിതമാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി വളരെ സമൃദ്ധമായി തന്നെയാണ് കാര്യങ്ങൾ നീക്കുന്നത് ഈ ഒരു കാര്യത്തിൽ ക്രൈസ്തവ സമുദായത്തിന് ഒരു ചെറിയ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന് ചെറിയ ആശങ്കയും അതൃപ്തിയും ഇടതുപക്ഷവും യു ഡി എഫും മുസ്ലിം പ്രീണന നയം സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും ക്രൈസ്തവ സമുദായങ്ങൾക്ക് വിവിധ അവാന്തര വിഭാഗങ്ങൾക്ക് ഒരു ചെറിയ ഒരു നീരസമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അത് ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം കൂടി രാഷ്ട്രീയമായി ഭാരതീയ ജനതാ പാർട്ടി നടത്തിയെങ്കിൽ അതിനെ നമുക്ക് തെറ്റ് തെറ്റ് കാണാനാവില്ല കാരണം അത് പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി രാഷ്ട്രീയ കക്ഷിയാണ് സ്വാഭാവികമായി അനുകൂലമായ അന്തരീക്ഷം സംജാതമാക്കുന്നതിന് അവരും അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യും അതുകൊണ്ടാണ് ക്രിസ്ത്യൻ ജനസാമാന്യത്തിന് നേരെ പല രീതിയിലുള്ള ഒലിവ് ബ്രാഞ്ചുകൾ പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്നു മണിപ്പൂർ വിഷയം അവിടെ ഉണ്ട് പശ്ചാത്തലത്തിൽ മണിപ്പൂർ വിഷയം നിൽക്കുമ്പോഴും പ്രധാനമന്ത്രിയുടെ സന്ദർശനങ്ങളിൽ ക്രൈസ്തവ വിഭാഗങ്ങളോട് ഒരു ജല സമഭാവന കാട്ടാനുള്ള തീരുമാനം ഇതാണ് രണ്ടാമത്തെ ഒരു പ്രധാനം മൂന്നാമത്തെ ഒരു പ്രധാന വിഷയം ഇന്ന് നടന്നൊരു വിഷയമാണ് നോക്കൂ മാലദ്വീപിൻ്റെ ഒരു മന്ത്രി ഇന്ന് ഉച്ചക്ക് ഒരു സമൂഹ മാധ്യമങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒരു ശക്തമായ ആക്ഷേപകരമായ ഒരു കമൻ്റ് ഇടുകയാണ് അതിനുള്ള പ്രകോപനം എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ ഭൂപ്രദേശമായ ഇന്ത്യയുടെ പരമാധികാര പ്രദേശമായ മലയാളം സംസാരിക്കുന്ന മുസ്ലിങ്ങൾ മാത്രം വസിക്കുന്ന ലക്ഷദ്വീപിൽ സന്ദർശനം നടത്തുന്നു അവിടുത്തെ ടൂറിസം വികസനത്തിന് കാര്യമായ പദ്ധതികൾ പറയുന്നു അത് മാലദ്വീപിനെ ചൊടിപ്പിക്കുന്ന എന്തിനാണ് നോക്കും മാലദ്വീപ് മുസ്ലിം രാജ്യമാണ് മുസ്ലിം മൃഗീയമായ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏതാണ്ട് തൊണ്ണൂറ്റൊൻപത് ശതമാനം മുസ്ലിങ്ങളുള്ള രാജ്യമാണ് മാലദ്വീപിന്റെ നിലപാട് മാറിയിരിക്കുന്നു ചൈനയോട് അടുക്കുന്ന ഒരു നിലപാട് മാലദ്വീപ് സ്വീകരിച്ചിരിക്കുന്നു അതുമാത്രമല്ല ടൂറിസം രംഗത്തെ വളരെ വലിയ സാധ്യതകളുള്ള ഒരു രാജ്യമാണ് മാലദ്വീപ് ലക്ഷദ്വീപ് വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി വന്നാൽ അത് മാലദ്വീപിനെ മത്സരം മത്സരിക്കാനാവാതെ വരും ഇന്ത്യയുടെ ഭാഗമായ ലക്ഷദ്വീപ് ആ പ്രദേശത്ത് തന്നെയുള്ള രാജ്യമാണ് അപ്പം ദക്ഷിണ കടലുകളിൽ അല്ലെങ്കിൽ ഇന്ത്യ മഹാസമുദ്രത്തിൻ്റെ ദക്ഷിണ ഭാഗത്ത് ഉള്ള രണ്ട് ദ്വീപ സമൂഹങ്ങളാണ് ഇന്ത്യയുടെ ഭാഗമായ ലക്ഷദ്വീപും മാലദ്വീപ് എന്ന രാജ്യവും അപ്പോൾ പരസ്പരം മത്സരമാണ് അപ്പം അപ്പം ഇതിനകത്ത് എവിടെയൊക്കെയോ ഈ ഒരു മുസ്ലിം ഫാക്ടർ കടന്നു വരുന്നു എന്നത് കേരളവുമായി ബന്ധപ്പെട്ട കാര്യം കൂടിയാണ് കേരളത്തിന്റെ ജനസംഖ്യ തന്നെയാണ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ കേരളീയത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന വിഭാഗമാണ് ലക്ഷദ്വീപ് അങ്ങനെയെല്ലാം നോക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ഒരു പ്രത്യേക നിലപാടെടുത്ത് രാമക്ഷേത്രത്തിൻ്റെ വിഷയം വരുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കുക